എടാ ഇന്ന് എന്തെങ്കിലും ഡ്യൂട്ടി പോയില്ലേ? എന്തൊരു ഉറക്കടത്. എടാ സിത്തു എഴുന്നേക്കടാ, നേരെ 5 മണിയായി. ഹലോ ഫാസിൽ, ഇതാ ഞങ്ങൾ റെഡിയായി. നീ അവിടെ താഴത്തെ പാർക്കിങ്ങിലുണ്ടോ? ഓക്കെ, ഞങ്ങളിത് എത്തി. എന്നിട്ട് ആളിപ്പോ എവിടെ ഉണ്ട്? ഡിസ്ചാർജ് ചെയ്തപ്പോ റൂമിലുണ്ട് എന്നാ ഫാസിൽ പറഞ്ഞത്. അതിന് മാത്രം വലിയൊരു പ്രേമൊക്കെ ഇപ്പൊ അവരമ്മിൽ ഉണ്ടായിരുന്നോ? ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനൊരു ബുദ്ധിമോശം കാണിക്കലാ. ഫാസിൽ എന്താ സംഭവിച്ചത്? ഞാൻ പറയാം, നിങ്ങൾ വന്ന് വണ്ടി കയറി. ഞാൻ അറിഞ്ഞിടത്തോളം ഓന്റെ സ്ഥാനത്ത് ആരായാലും പോയി ചെയ്യൂ. എടാ, ഓന്റെ ഒരു ഫ്രണ്ട് അൻവറിനെ അറിയില്ല എനിക്ക്. ഓനും ഇവന്റെ ഷഫ്നാനും കൂടി ഇന്നലെ ഹോട്ടൽ മുറി നിന്ന് ആൾക്കാർ പിടിച്ചു. എന്നിട്ട് ഈ വണ്ടി എടുക്കാൻ, ബാക്കി അവൻ പോകുമ്പോ പറയാം. ഏതായാലും ഇപ്പോ വലിയൊരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടിരിക്കണ. അത് ശരി. ഇവിടെ എവിടെയാണല്ലോ എന്റെ റൂം? ദയ്യസിക്കണെന്നിട്ട് റേറ്റ് കയറുന്നോട് തന്നെ. ഞാൻ ഓനക്കൊന്ന് വിളിച്ചോക്കട്ടെ. ഹലോ സിത്തു, ഇതെടാ ഞങ്ങൾ എന്റെ ബിൽഡിങ്ങിന്റെ പാർക്കിങ്ങിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അവൻ റൂമിലുണ്ട്. വാ ഇറങ്ങ. ഇന്നൊരു ഒഴിവീസായതുകൊണ്ട് ചിലപ്പോ റൂമിലെല്ലാവരും നല്ല ഉറക്കലായിരിക്കും. ഞാൻ ഓനോട് വിളിച്ചു കൊടുത്താലോ, നമുക്ക് പുറത്തെവിടെയും പോയിരിക്കാം. അതാ നല്ലത്, അവൻ്റെ ഉള്ളൊക്കെ തണുക്കട്ടെ. ഒരു മിനിറ്റ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ. അല്ല, ഈ ഉറക്കുള്ളി കഴിക്കണോണ്ട് അവൻ എന്താ ഉദ്ദേശിച്ചത്? ഇതൊക്കെ ഒരു പരിഹാരമാണോ? ഓനക്കറിയില്ലേ, ഒരു പച്ച പാവോന്. ഇതൊന്നും താങ്ങാനുള്ള കരുത്ത് അവനക്കില്ല. പിന്നെ ഇപ്പൊ വന്നിട്ട് 6 മാസമല്ലേ ആയിട്ടുള്ളൂ. പക്ഷെ അവന്റെ ഈ എടുത്തുചാട്ടാണ് ആദ്യം നിർത്തേണ്ടത്. എടാ, ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന പെണ്ണ് ചതിച്ചു എന്നറിയുമ്പോ ആരായാലും തകർന്നു പോവും. ആ സിത്തു വരുന്നുണ്ട്. എന്തടാ സിത്തു ഇതൊക്കെ? ആ കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മൾ പുറത്തോടെ പോയിരിക്കാം. സഞ്ജു ഈ വണ്ടി എടുക്ക്. ഇന്ന് പൊതുവെ തിരക്ക് കുറവാണല്ലോ. തിരക്കൊക്കെ ഉച്ചക്കേശായിരിക്കും. ഈ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കും വച്ച. നമുക്ക് കുറച്ചങ്ങോട്ട് മാറിയിരിക്കാം. എന്തിനാടാ അവൾ എന്നെ ഇങ്ങനെ ചതിച്ചത്? എന്താ ഞാൻ ചെയ്തത് തെറ്റ്? എല്ലാത്തിനേക്കാളേറെ അവളെ സ്നേഹിച്ചതോ അല്ലെങ്കിൽ അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതോ? ദൈവത്തിന്റെ തീരുമാനം ചിലപ്പോൾ നിന്റെ നന്മക്കായിരിക്കും, അങ്ങനെ വിചാരിക്കും. അതെ, അതുകൊണ്ടാണല്ലോ ദൈവമായിട്ട് തന്നെ ഇത് നേരത്തെ അറിയിച്ചത്. അൻവറുമായുള്ള ബന്ധം കല്യാണത്തിന് ശേഷമാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിലോ, ഒരു ജന്മം മുഴുവൻ ഉണങ്ങാത്ത മുറിയും പേരി നീ ജീവിക്കേണ്ടി വരില്ലായിരുന്നോ? സിത്തു, ദൈവത്തിന്റെ ചില തീരുമാനങ്ങൾ ശരിയാകുമ്പോഴാണ് നമ്മുടെ ചില തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയണത്? സിത്തു, പ്രണയ നൈരാശ്യം നിന്റെ ഒരാളുടെ മാത്രം അനുഭവമല്ല, അതിന് ജീവനെടുക്കാൻ തുണികല്ല വേണ്ടത്. നമ്മളൊക്കെ പ്രവാസ ലോകത്ത് പിച്ചവെക്കാൻ തുടങ്ങുന്നവരാ. ഒരുപാട് പ്രതീക്ഷകൾ നിന്നിൽ അർപ്പിച്ചു കഴിയുന്ന ഒരു കുടുംബമുണ്ട് എനിക്ക്. ഈ അവരെ കുറിച്ച് ഓർത്തോ. ഒരായുഷ്കാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി ഹോമിച്ചിട്ടും എല്ലാം തട്ടിത്തെറിപ്പിച്ച് ഇന്നലെ കണ്ട പെണ്ണിന് പിന്നാലെ ഓടുന്ന ഒരുപാട് കഥകൾ ചെന്ന് അവസാനിക്കുന്നത് ഇതുപോലെ ചതിക്കുഴിയിലാണ്. ഇന്നലെ രാത്രി കൂടി ഞാൻ ഷെഫിനെ വിളിച്ചതാ.
ഇങ്ങനൊരു ബന്ധം ഉണ്ടെങ്കിൽ ഒരു വാക്കെന്നോട് അത് വിട്. ഇനിയിപ്പോ ഇങ്ങനൊരു ബന്ധം ഉണ്ടെങ്കിൽ തന്നെ ഈ ഇങ്ങനൊരു ബുദ്ധിമോശം കാണിക്കല. അതെ, അവിവേകം കാണിക്കുകയല്ല നീ വേണ്ടത്. ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് തരണം ചെയ്യാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അല്ലാതെ പെണ്ണുങ്ങളെ പോലെ എടുത്തിയാടി ബുദ്ധിമോശം കാണിക്കല്ല. ആരെ വിളിക്കുന്നത്? ഈ കുറെ നേരമല്ല എനിക്ക് ഇങ്ങനെ ഫോണ് വരുന്നത്. ആ അത് നാട്ടിനാ, സന്തോഷാർത്ഥം അടിക്കാൻ വിളിക്കായിരിക്കും. ചവർത്തി കൂട്ടാൻ നല്ല രസമാണല്ലോ. നീ അത് അറ്റൻഡ് ചെയ്യേ. വിടുതാ, ഞാനൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഇന്നലെ രാത്രിയിൽ ഒരു പോളം ഉറങ്ങിയിട്ടില്ല. നേരം പുലരാൻ കാലത്ത് തുടങ്ങിയതാ ആ ഫോണിന്റെ ചിലക്കല്. സാരല്ലടാ, ചെന്നിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങ്, എന്നിട്ട് നാളെ മുതൽ ഡ്യൂട്ടി പോയിക്കോ. റൂമിലെ ഒറ്റക്കിരുന്നാ പിന്നെ അത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കും. നാട്ടിലൊന്ന് പോയാലോ? ഇപ്പൊ അങ്ങനെ ചിന്തിക്കല്ലേ, വന്നിട്ടിപ്പോ 6 മാസല്ലേ ആയിട്ടുള്ളൂ. എന്തടാ, നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. നിന്റെ ഷെഫിനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവള് പാവാടാ. നമ്മൾ വെറുതെ കാര്യം പറ. എന്താ എന്താ എന്റെ ഷെഫിനാക്ക് പറ്റി? നാട്ടിന്ന് സുൽഫിയാണ് വിളിച്ചത്. നിന്റെ ഷെഫിനാന് നിന്റെ സുഹൃത്തെന്ന് പറയുന്ന ആ അൻവർ ചറ്റ വിളിച്ചു വരുത്തി ചതിക്കുകയായിരുന്നടാ. എന്തടാ, നിന്റെ പേരും പറഞ്ഞ് അവളെ ഹോട്ടൽ മുറിക്ക് വിളിച്ചു വരുത്തിയായിരുന്നടാ. അല്ലാതെ നിന്റെ ഷെഫിനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടിപ്പോ എന്റെ ഷെഫിനെ അവിടെ ഉണ്ട്. എനിക്കവളെ കാണണം, എനിക്കവളെ കാണണോടാ. ഇനി നീ അങ്ങനെ ആഗ്രഹിക്കരുത്. നിന്റെ ഷെഫിനെ ഇനി നിന്നെ കാത്തിരിപ്പില്ല. ഇന്നലെ നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതറിഞ്ഞ് ഒരു തുണ്ട് കടലാസ് കഷ്ടം മാത്രം ബാക്കിയാക്കി അവൾ പോയടാ. നിന്റെ പ്രണയത്തിന്റെ പ്രതീകമായി ഇനി നിന്നെ കാത്തിരിക്കുന്നത് ഒരു തുണ്ട് കടലാസ് മാത്രം. Oh my god, oh, mama's going to shoot you.